നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഏവർക്കും നമസ്കാരം ഞാനിങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചും മനുഷ്യൻ്റെ സംസാരങ്ങളെക്കുറിച്ചും മനുഷ്യരുടെ ചിന്തകളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എൻ്റെ സംസാരങ്ങൾക്ക് ഓരോ മനുഷ്യ വ്യക്തിത്വങ്ങളും അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വ്യത്യസ്തമായ ഒന്ന് എൻ്റെ നാവിൽ നിന്നും എന്ത് തരത്തിലുള്ള സംസാരങ്ങൾ പോയാലും അത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് എൻ്റെ നാവിൽ നിന്നും പോകുന്ന വാക്കുകളും വരികളും സംസാരങ്ങളും പ്രവർത്തികൾക്കുമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്നാൽ അവർ ഓരോരുത്തരും അവരുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് അത്രയേറെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതും വളരെ വലിയ അത് നിരീക്ഷിച്ച് കണ്ടെത്താവുന്ന ഒരു കാര്യമാണ് അവരാരും തന്നെ അവരുടെ വാക്കുകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല ഓരോരുത്തരും എൻ്റെ വാക്കുകൾക്കാണ് ഭയങ്കര പതിന്മടങ്ങ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടേക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം എനിക്കിപ്പോൾ ഫോണില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന് മറ്റുള്ളവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് ഫോണില്ല ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഫോണില്ലാത്ത അവസ്ഥ വരുമെന്ന സാമാന്യ ഒരു യുക്തിചിന്തയോടെ ചിന്തിച്ചെടുക്കാനുള്ള കഴിവ് ആർക്കും ഫോൺ കേടാവും അത് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കും അല്ലെങ്കിൽ അടുത്തുള്ളവരുമായിട്ട് സംസാരിക്കും അത് തന്നെ നാഗയും ചെയ്യുന്നു നാഗയുടെ തൊട്ടടുത്തുള്ളവരുമായിട്ട് അത് സംസാരിക്കുന്നു പങ്കുവെക്കുന്നു എനിക്ക് ഫോണില്ല എന്തു നാഗ ഫോൺ എന്തു ചെയ്യേ എനിക്ക് ഫോണില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്നതില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്നതുണ്ട് എന്ന് നാഗ പറയുന്നു ഇന്നതുണ്ട് എന്ന് നാഗ പറയുന്നു ഇല്ല എന്ന് നാഗ പറയുന്നു അത് നാഗയുടെ സംസാരം മാത്രമാണ് എന്നാൽ ആ സംസാരത്തെ എല്ലാവരും എന്തോ വലിയൊരു ഇമ്പോർട്ടൻ്റ് തിളങ്ങുന്ന ഒരു മൂല്യമത്തായ വാക്കുകളായിട്ട് ഓരോരുത്തരും കരുതി ഹൃദയത്തിൽ പതിപ്പിച്ചു വെക്കുകയാണ് അപ്പോഴും അവരുടെ ഇല്ലായ്മകളെക്കുറിച്ചോ വല്ലായ്മകളെക്കുറിച്ചോ അവർക്കുള്ള കാര്യങ്ങളെക്കുറിച്ചോ അവർ ചിന്തിക്കുന്നില്ല നാഗയ്ക്ക് അതില്ലെന്ന് പറഞ്ഞു അത് എന്തിനാണെന്നറിയാവോ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത് പറ്റിക്കാനാണ് പറ്റിക്കാനാണ് എനിക്ക് സത്യമറിഞ്ഞ ചിരി വരും ഞാൻ എനിക്കെന്തെങ്കിലും ഇല്ലെന്ന് പറയുവാണെങ്കിൽ അത് പറ്റിക്കാനാണ് പറ്റിക്കാനാണ് വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ശരിക്കും ഓരോരുത്തരും അവരെന്താണെന്ന് മനസ്സിലാകാതെ പറ്റിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ അരികിലേക്ക് വന്നിട്ട് പലരും പറ്റിക്കപ്പെട്ടുകൊണ്ട് സ്വയം പറ്റിയിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വിവരം അവരാരും തന്നെ അറിയില്ല കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിക്കുകയും ഉണ്ടായി ഒരു പുരുഷനാണ് എന്നോട് ചോദിച്ചു ആത്മീയത എന്നാൽ എന്താണ് ഞാൻ പറഞ്ഞ പരസ്പരമുള്ള സംസാരം അപ്പോൾ ആ ആള് വിചാരിച്ചത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തെയാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കങ്ങനെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളൂ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തെയാണ് നിങ്ങൾ ആത്മീയത എന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതുക നിങ്ങളുടെ ശരികളാണ് ശരികൾ വ്യക്തികൾ എന്ന് പറയുമ്പോൾ ചിലപ്പം ഈ ഇത് ഇതും ഞാനിനെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഇതും പുടവ ഇതും ഒരു വ്യക്തിയായിട്ടാണ് അപ്പോൾ ഞാനും ഈ വ്യക്തിയും തമ്മിലുള്ള സംസാരം ഞാനും ഈ കിരീടവും തമ്മിലുള്ള സംസാരം അങ്ങനെ ആയിക്കൂടെ മനുഷ്യനോട് തന്നെ സംസാരിക്കണമെന്നില്ലല്ലോ അപ്പോൾ യഥാർത്ഥ ആത്മീയത എന്ന് പറ ഞാൻ മനസ്സിലാക്കിയ ആത്മീയത എന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന സംസാരമാണ് യഥാർത്ഥ ആത്മീയത ആത്മാവിനോട് സംസാരിക്കുന്നതാണ് ആത്മീയത പല പക്ഷെ പലരും അത് തെറ്റിദ്ധരിച്ച് ആത്മീയതയും മറ്റു പലതും അതായത് വ്യക്തികളുമായിട്ടുള്ള സംസാരിക്കുന്ന സംസാരം വ്യക്തികളിലേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു അവിടെ ബഹളങ്ങളുണ്ടാകുന്നു തർക്കങ്ങളുണ്ടാകുന്നു വിമർശനങ്ങളുണ്ടാകുന്നു പലതും ഉണ്ടാകുന്നു ഞാൻ ഒന്നും പോകാൻ താല്പര്യമുള്ള ഒരാളെയല്ല രണ്ട് വ്യക്തികൾ ചേരുമ്പോൾ അവിടെ തർക്കങ്ങളാണ് ഉണ്ടാകുന്നത് സംസാരങ്ങൾ വെറുതെ നീണ്ട് നീണ്ടു പോകും അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല അതൊക്കെ ഒടുവിൽ കൊതിയും നുണയും പരദൂഷണവും ആ കാറ്റഗറിയിലേക്ക് പെടുകയാണ് അപ്പോൾ ആ കൊതി എന്ന് ഉണ്ടെങ്കിൽ പരിദൂഷണം പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അങ്ങനൊരു തരാ അതൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെ ഒരു മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഇരുന്നും അതൊന്നും എനിക്കിഷ്ടമല്ല പിന്നെ ചില വ്യക്തികൾ ഇപ്പോൾ മൂന്ന് വ്യക്തികൾ ചേരുമ്പോൾ അവിടെ നാലാമതൊരു വ്യക്തിയുടെ കാര്യം സൂചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കാം പക്ഷേ ദിനവും അതിനുവേണ്ടി സമയം കളയാനൊന്നും ഞാൻ പോകാറില്ല കാരണം അത് എൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കും എൻ്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും എനിക്കപ്പോൾ എൻ്റെ ചെയ്തികളിലേക്ക് പോകാൻ തോന്നുകയില്ല അപ്പോൾ അത് വളരെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരെ ഞാൻ എന്നിൽ നിന്നും പറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ ചാനലിൻ്റെയും കമൻറ്റ് ബോക്സ് ഓഫാക്കി കാരണം ഇനി ഞാൻ എന്താണെന്നോ നന്നായിട്ട് അറിയണമെന്നുള്ളവർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ക്ഷേത്രത്തിൽ വന്ന് മനസ്സിലാക്കിയാൽ മതി എൻ്റെ വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ മറ്റോ ഒരു പെൺകുട്ടി വന്ന് ചോദിക്കുകയുണ്ടായി ഇതിവിടെ മഠമാണോ ഇവിടെ വരാൻ പറ്റുമോ ഇവിടെ പൂജകളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരൂ വാട്സപ്പിൽ കൂടി ഒന്നും ഞാൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര കാലവും ഓരോ മനുഷ്യനും എൻ്റെ അരികിൽ അതിഥിയായിട്ട് വരുമ്പോൾ അതിഥി എന്ന രീതിയിൽ ഞാൻ അവരെയൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് സൽക്കരിച്ചിട്ടുണ്ട് ഒക്കെയും ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് അതുപോലെ തന്നെ മറ്റു പലരുടെയും അടുക്കിലേക്ക് അവർ എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവരുടെ അടുക്കലേക്ക് ഞാൻ പോകുമ്പോൾ ഞാനൊരു അതിഥിയായിട്ട് തന്നെയായിരുന്നു അവരുടെ അടുക്കിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ പിന്നീട് അവിടെ നിന്നും പരസ്പരം വ്യക്തികൾ തമ്മിലുള്ള ഓരോ സംസാരങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇനി ഞാൻ പോകുന്നിടത്താകട്ടെ ഇവിടേക്ക് വരുന്നതാകട്ടെ എന്ത് തന്നെയായാലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംസാരത്തിൽ എല്ലാവരും പുറലോകത്തേക്ക് എത്തിച്ചത് ഞാൻ പറയുന്ന വാക്കുകൾ മാത്രമായിരുന്നു ഒരിക്കൽ പോലും അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞ വാക്കുകൾ ആരും തന്നെ പുറലോകത്തേക്ക് പറഞ്ഞിട്ടില്ല എത്തിച്ചിട്ടില്ല വളരെ നിശ നിരീക്ഷിക്കേണ്ട കാര്യമാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ ആരും വെളിയിലേക്ക് പറയില്ല എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതും ഞാൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ വരെ വെളിയിലേക്ക് പറയും ഞാനൊന്നും മനസ്സിൽ പോലും അത് കാഴ്ച പോലും കാണാത്ത കാര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഓടാൻ വേണ്ടിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ പല കാര്യങ്ങളും സാങ്കല്പിക്കും ഞാനൊരു കഥാകാരിയാണ് സാഹിത്യമൊക്കെ എന്നിലുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പല വീഡിയോസുകളും ശരിക്കും പറഞ്ഞു സിനിമയാണ് എൻ്റെ ചാനൽ മുഴുവൻ അത്തരത്തിലുള്ള പലതും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തു വെച്ചങ്ങ് അതിലും അതിലും വേറെ സങ്കല്പ കഥകൾ നെയ്ത് ആ നാഗ നാഗയുടെ ചാനലിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാഗയെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പെടുത്തിയിട്ട് ആ ചാനലിൽ നാഗം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുംകൂടെ എടുത്ത് വെച്ച് പകർത്തി നാഗെ നമുക്കൊരു കുറ്റക്കാരിയാക്കി അങ്ങ് മാറ്റാം എന്ന രീതിയിലും പലരും കളിച്ചിട്ടുള്ള വിവരം എനിക്കറിയാം അപ്പോഴും എൻ്റെ ഉള്ളിൽ പറയും അപ്പോഴും ഞാൻ എല്ലാ ഉള്ളിലൊതുക്കുമായിരുന്നു ചെയ്തിരുന്നത് കാരണം ഞാൻ ഇങ്ങനെയായിരുന്നു അവരെല്ലാവരും നോക്കൂ എന്നെ ചിലർ അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് അവർക്ക് എന്തൊക്കെയോ ആളാകാൻ വേണ്ടിയായിരുന്നു എന്നെ കൊണ്ടുപോയത് ഇവരെ ആരെയും തന്നെ ലോകം അറിയുന്നില്ല ഇവരെ ആരെയും തന്നെ എൻ്റെ കൂടെ വന്നിട്ടാണ് ഞാനുമായിട്ട് സഹകരിച്ചാണ് ഇവരെ ലോകം പോലും അറിയുന്നത് പത്ത് പേരും ഇവരെ അറിയുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് സഹകരിച്ചിട്ടാണ് എന്നുള്ളത് പോലും ചിന്തിച്ചെടുക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇവർക്കും ഇല്ല മറ്റു പലർക്കും ഇല്ല അപ്പോൾ ഈ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഞാനാണ് വ്യക്തിത്വം ഞാനാണ് എൻ്റെ കൂടെ വന്നിട്ടാണ് ഈ നാരികളെ അതായത് ആരും അറിയപ്പെടാതെ ഏതോ കുഗ്രാമത്തിലോ എവിടെയോ കിടന്ന് ഞാൻ വലിയ ജോലിക്കാരനാണ് ജോലിക്കാരിയാണ് എനിക്ക് പണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഡെമ്പിൽ കിടന്ന മനുഷ്യർ എൻ്റെ അടുക്കൽ വന്നു കൂടിയിട്ടാണ് ലോകം മുഴുവൻ അറിയുന്നത് എന്നൊരു ബോധം പോലും ഇവർക്കാർക്കുമില്ല എന്നിട്ട് എൻ്റെ അടുക്കിൽ ഇങ്ങനെ പലരും വന്നും പോയും പോയുമൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് എൻ്റെ സംസാരം അത് ഞാൻ പറയാത്ത കാര്യങ്ങൾ കൂടി വെളിയിൽ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യും അപ്പോൾ യഥാർത്ഥ കാര്യം എൻ്റെ കയ്യിലുണ്ട് ഇവർ ഇന്നതൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്നിട്ടെന്താണ് ഈ മനുഷ്യർ എന്നിട്ട് ഞാനെല്ലാം ഉള്ളിലൊതുക്കും വേണ്ട ഇതിനെ പ്രതികരിക്കേണ്ട കാരണം ഇവരുമായിട്ട് ഒത്തുപോകേണ്ട ആളല്ല ഞാൻ എനിക്ക് വിലയില്ലാതാക്കണ്ട കാരണം ഇവർ വെറും മനുഷ്യരാണ് ഞാൻ ഇവർക്ക് ഇവർക്കിപ്പറും പണമുണ്ട് പ്രദവി പദവിയുണ്ട് ഇവർ വലിയ ആരോ ആണെന്നുള്ള ആ ബോധം എന്തോ ആണെന്നുള്ള അഹങ്കാര ബോധം മാത്രമേ അവർക്കുള്ളൂ ഈഗോ മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് വലിയ കാര്യവിവരമോ ഒരു പിന്നെ ലോകമറിഞ്ഞുള്ള അതായത് സാമൂഹിക വിവരമോ ഒരു സാംസ്കാരിക ബോധമോ ഒരു ബുദ്ധിചിന്തയോ യുക്തിബോധമോ ഒന്നുമില്ലാത്തവരാണ് ആ കുട്ടര് ലോകം കാണാത്ത കുറേ മനുഷ്യർ പരദൂഷണവും ഒക്കെ പറഞ്ഞ് നടക്കാൻ പറ്റുന്ന മനുഷ്യരാണ് അപ്പോൾ അത്തരക്കാരോടൊപ്പം കൂടി എൻ്റെ വില ഞാൻ എന്തിനു കളയണം അതുകൊണ്ടാണ് പലതിനും ഞാൻ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് എന്തിനാണ് കാരണം ചിലർക്ക് ഇങ്ങനൊരു കാര്യമുണ്ട് നാഗസൈരേന്ദ്രയുടെ അടുത്ത് ഞാൻ മിണ്ടി എന്നുള്ളത് പത്ത് പേരെ ഒന്ന് അറിയിക്കണം ആ നാഗയുടെ അടുത്ത് ഞാൻ മിണ്ടി അവളുമായിട്ട് ഞാനൊന്ന് കൊമ്പ് കോർത്ത് കൊമ്പ് കോർത്തിട്ട് അവളെ ഞാൻ ഒന്നും ഞാനൊന്നുമല്ലാതാക്കി ഞാൻ ഒന്നും ഒന്നും ഞാൻ ഒന്നുമല്ലാതാക്കി എന്ന് എനിക്ക് പത്ത് പേരോടൊന്ന് ഭീം പഠിച്ചു പറയണം ഡം പഠിച്ചു പറയണം എന്ന് കരുതുന്ന സൈക്കോളജി എന്ന് കരുതുന്ന മനുഷ്യരും ഉണ്ട് അതൊക്കെ എനിക്കറിയാം അതല്ല എനിക്കറിയാം അപ്പോൾ അങ്ങനെ കുറേ പേര് ധരിക്കും എന്നുള്ള ബോധം എനിക്കുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇവറ്റേകൾ പുറം ലോകത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനാണ് അതുകൊണ്ട് ഇത് വിട്ട് കളയാം എന്ന് ഞാൻ കരുതും വിട്ടുകളയാമെന്ന് കരുതിയാലും ചിലരിങ്ങനെ കയറി കയറി വരും കയറി കയറി ഒട്ടും സഖി അവരെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് വെളിയിലേക്ക് എടുത്തിടുന്നത് അവരെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ഒരിക്കൽ കനൽ എന്ന മൂളുകൂട്ടൻ എന്നോട് പറയുകയുണ്ടായി ആരോ കനൽ എന്ന മൂളുകൂട്ടൻ്റെ അടുത്ത് പറയുന്ന നാഗയുമായിട്ട് ആരെങ്കിലും സൗഹൃദത്തിൽ ഏർപ്പെടുവാണെങ്കിൽ നാഗ അവരെക്കുറിച്ച് കഴിവതും ആരോടും പറയില്ല തല പോയെ പോയാൽ പോലും പറയില്ല കാരണം നാഗ അങ്ങനെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്ന വരികൾ അങ്ങനെ ഞാൻ വീണ്ടും പറയുന്ന കനൽ മോൾ കൂട്ടി പറഞ്ഞത് അങ്ങനെ സൂചിപ്പിക്കുന്നത് പറഞ്ഞു ഒപ്പിച്ചത് മറ്റേതോ വാക്കുകളിലൂടെയാണെങ്കിലും ഇങ്ങനെയാണ് നാഗയുടെ കൂടെ കൂടുന്നവരെ നാഗ ഒറ്റ കൊടുക്കത്തില്ല എന്ന് തീർത്തും പറ്റിയില്ലെങ്കിലും ഇതല്ല തെറിയെങ്ങാനും വിളിക്കും അത്രയുള്ളു അത് കറക്റ്റാണ് ഞാൻ ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാവരുടെ പുരോഗതിക്ക് വേണ്ടി ഞാൻ പ്രയത്നിച്ചു പക്ഷെ ആരും എന്നിലെന്ന് എന്നിലെ ആ ഒരു ഒരു നന്മയെ ആരും തിരിച്ചറിഞ്ഞില്ല അവർക്കൊക്കെ ഓരോരുത്തരും വന്ന് ചാനൽ ഇടാൻ വേണ്ടിയാണ് ഓരോരുത്തരും എൻ്റെ അടുക്കൽ ചാനൽ വേണം ബിസിനസ് വേണം അതിനൊക്കെ പറഞ്ഞാണ് ഓരോരുത്തരും വന്നിട്ടുള്ളത് വന്നിട്ട് അവരെല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവരങ്ങ് മാറും കാരണം അവരുടെ അടുത്ത് അവർക്ക് എന്നെ പത്ത് എൻ്റെ കയ്യിൽ നിന്നും പലതും അറിഞ്ഞ് കേട്ടിട്ട് അവർ വെളിയിൽ ചെന്ന് സ്വയം ആളായി മാറും എന്നിട്ട് ഓ പിന്നെ നാഗേട് അടുക്കൽ നിന്നാണ് ഞാൻ ഇത്രയും അറിഞ്ഞത് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് നാണക്കേടാണ് എന്ന ചിന്താഗതി അവരിലേക്കുണ്ടാകും എന്ന് കരുതി അവർ എന്നെ എൻ്റെ പേര് പറയത്തില്ല അതെല്ലാം എനിക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ എല്ലാ ചാനലിൻ്റെയും കമൻറ്റ് ബോക്സ് ഓഫാക്കുന്നു എൻ്റെ ഫോണിലേക്ക് ആരും വോയിസ് അയക്കാതെ നേരിട്ട് വീട്ടിൽ വരിക ഇനി എല്ലാവരുമായിട്ടും അകലം പാലിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഓരോ ശൂന്യത എന്ന് പറയുന്ന ആ ചാനലിൽ ലക്ഷോപലക്ഷം ആൾക്കാർ കാണുന്നതാണ് ഒരുപാട് സബ്സ്ക്രൈബ് ഒക്കെ ഉള്ള ആളുകളാണ് ഒരുപാട് സബ്സ്ക്രൈബ് ഒക്കെ ഉള്ള ചാനലാണ് അപ്പോൾ അവിടെ ഞാൻ ഞാനോരോരുത്തരെയും ചാനലൊക്കെ ഇട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ ലിങ്കൊക്കെ എടുത്ത് അവിടെ ഇടുന്നു പക്ഷേ അവർക്ക് അവരെല്ലാവരും തന്നെ ഇത്തിരി പോലും ആത്മാർത്ഥത എന്നോട് കാട്ടുന്നില്ല ഞാൻ അങ്ങോട്ട് കാട്ടുന്ന ഒരു ആത്മാർത്ഥത പോലും എന്നോട് കാട്ടുന്നില്ല അപ്പോൾ എനിക്ക് ആത്മാർത്ഥത ഇല്ലെങ്കിൽ തന്നെ കാട്ടിയില്ലെങ്കിൽ തന്നെ പിന്നെ മറ്റുള്ളവരോട് കൂ ഒപ്പം കൂടി ചേർന്ന് വിമർശിച്ച ആളിനെ കൂട്ടുന്ന മനുഷ്യരുമുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയുള്ളവർ വളരുകയില്ല അവർ ജീവിത അവസാനം വരെ എന്നെയും വിമർശിച്ച് എൻ്റെ പ്രാക്കും കേട്ട് തെറുവിളിയും കേട്ട് ജീവിത അവസാനം വരെ അവരുടെ ജീവിതം നശിച്ച് നരകിച്ച് അങ്ങനെ മരിക്കത്തിൽ ഒടുങ്ങത്തേ ഉള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും എന്നെക്കുറിച്ച് സംസാരിക്കരുത് എന്നെ വിമർശിക്കുന്നത് പോലും അതൊരു പുകഴ്ത്തലാണ് എന്നെ വിമർശിക്കും നിങ്ങൾ എന്നെ വിമർശിക്കുന്നത് പോലും എന്നോടുള്ള പുകഴ്ത്തലാണ് നിങ്ങളെന്നെ വിമർശിക്കുന്നത് പോലും എന്നോട് നിങ്ങൾ പുകഴ്ത്തുകയാണ് എന്നെ പുകഴ്ത്തുകയാണ് നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് കാരണം നിങ്ങൾ വിമ പലരോടും പറഞ്ഞിട്ടുള്ളത് വീഡിയോയിൽ ഒരുപാട് ജനലക്ഷങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നെ ആര് വിമർശിച്ചാലും ഞാൻ എന്നെ അത് പുകഴ്ത്തുന്നതായിട്ടേ കരുത്തുള്ളൂ നിങ്ങൾ എന്നെയല്ല പുകഴ്ത്തേണ്ടത് നിങ്ങൾ സ്വയം കയറി വരിക നിങ്ങളുടെ സർഗവാസകനകളെ ഉണർത്തുക നിങ്ങളുടെ പാട്ട് ഡാൻസ് നൃത്തം പാചകം കലകൾ യുക്തിചിന്ത പിന്നെ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നെ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചാനൽ വളരാൻ വേണ്ടിയാണെന്ന് ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും മനസ്സിലായി തുടങ്ങി ഞാൻ എല്ലാവരെയും മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട് എല്ലാവർക്കും ഓരോരുത്തരുടെയും കള്ളക്കളികളെല്ലാം മനസ്സിലാക്കി തുടങ്ങി അതായത് കുറേ മനുഷ്യർ നാഗയുടെ അടുക്കൽ വന്ന് അടുത്തു കൂടിയിട്ട് നാഗയുടെ അടുപ്പം ചേർന്ന് നിന്ന് ജനശ്രദ്ധ പിടിച്ചു വാങ്ങിയിട്ട് മാറി ചെന്ന് ചാനലിടുക അതിലൂടെ നാഗയെ പത്ത് തെറിയും പറഞ്ഞ് പരദൂഷണം കൊതിയും ഉണയും പറഞ്ഞ് നാഗ പറ്റിക്കുക നാഗയിൽ നിന്നും പറ്റിക്കപ്പെട്ട നാഗയിൽ നിന്നും പറ്റിക്കപ്പെടും പറ്റിക്കപ്പെടും പറ്റിക്ക ആ പത്ത് പ്രാവശ്യം അങ്ങനെയും പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാവരും ഒരു 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 പതിവാക്കി മാറ്റിക്കുക മാറ്റിയേക്കാം നാഗയിൽ നിന്നും പറ്റിക്കപ്പെടും നാഗയിൽ നിന്നും പറ്റിക്കപ്പെടും നാഗയിൽ നിന്നും പറ്റിക്കപ്പെടും എന്താണീ പറ്റിക്കപ്പെടുന്നത് എന്നാൽ ഇവറ്റകൾ അറിയുക ആരെങ്കിലും എനിക്കെന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല പക്ഷേ ഞങ്ങൾ അതിനു അതിനുമുമ്പേ ഇങ്ങനെ മാറി പറ്റിക്കപ്പെടുമെന്ന് ഓർത്തപ്പോഴേ ഞങ്ങൾ മാറി എനിക്ക് ചിരി വരും ഞാനിവിടെ അധ്വാനിച്ചിട്ട് അധ്വാനിച്ചാണ് കഴിയുന്നത് അധ്വാനിച്ച് തന്നെ കഴിയുന്ന ഒരാൾ ആരുടെയും തിന്നാനായിട്ട് ഞാൻ വാങ്ങിക്കാൻ പോകുന്നില്ല അഥവാ ഇനി ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും പിന്നെ ചിലർക്കൊന്നും എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് പലരും പലതും പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് കാരണം എനിക്കിഷ്ടമുള്ളവർക്കെ ഞാൻ പലതും കൊടുക്കുകയുള്ളൂ അതിന് പണമാകട്ടെ വസ്ത്രമാകട്ടെ എന്തു തന്നെ ആയാലും ഞാൻ എനിക്കിഷ്ടപ്പെടുന്നവർക്കേ കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നാഗ പറ്റിക്കപ്പെടുക അപ്പോൾ അത് നേരെ തിരിച്ചങ്ങാവൂ ഓ നാഗിൽ നിന്നും എനിക്കൊന്നും കിട്ടിയില്ല നാഗ അവർക്കാണ് കൊടുത്തത് എനിക്കൊന്നും കിട്ടിയില്ല അയ്യോ ആ അപ്പം പിന്നെ അങ്ങ് നാഗയെ പറ്റിക്കപ്പെട്ടവളാക്കി അങ്ങ് മാറി ഓ എൻ്റെ കയ്യിൽ നിന്ന് നാഗയ്ക്കൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് നാഗ എന്നെ ഒഴിവാക്കി എൻ്റെ കയ്യിൽ നിന്നും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നാഗ എന്നെ ഒഴിവാക്കിയത് അതേപോലും എൻ്റെ കയ്യിൽ നിന്നും അവർക്കാർക്കും ഒന്നും കിട്ടിയില്ല അതിൻ്റെ ചുരുക്കാണ് പലരും തീർക്കുന്നത് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനിയും ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല പിന്നെ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാല് പേര് ഫ്ലെക്സ് ബോർഡ് അതൊക്കെ അടിച്ചിറക്കുന്നുണ്ട് ഫ്ലെക്സ് ബോർഡ് ജീവിച്ചിരിക്കുമ്പോൾ സുഖസമൃദ്ധമായിട്ട് ജീവിക്കണം എനിക്ക് സുഖം അവനവൻ്റെ സുഖം അവനവൻ്റെ സുഖം ആസ്വദിച്ച് ജീവിക്കുക എന്നതാണ് എൻ്റെ പോളിസി ആ സുഖം ഞാൻ സ്വയം ആസ്വദിച്ച് കഴിയുകയാണ് അവനവൻ്റെ സുഖം നമ്മൾ തന്നെ വേണം നമ്മൾ ഉയർത്തേണ്ടത് ഞാൻ എപ്പോഴും എന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരല്ല എന്നെ ഉയർത്തേണ്ടത് ഇത് നേരെ തിരിച്ചാണ് മറ്റുള്ളവരൊക്കെ എന്നെ ഉയർത്തും അതിനെ അവർ നുണയും കൊതിയും പരദൂഷണക്കാരുമായിട്ട് വേറെ പലരുടെയും ഉള്ളിൽ ഒരു ചിത്രീകരണമായി വരിക അത് അങ്ങനെ തന്നെ വേണം എൻ്റെ അടുക്കളിൽ നിന്നും പോയിട്ടുള്ളവരാരും തന്നെ രക്ഷപ്പെടില്ല അവരുടെ മനസ്സ് വികൃതമായിക്കൊണ്ടേയിരിക്കും ഞാൻ വികൃതമാക്കും ഓരോ നിമിഷവും ഞാൻ വികൃതമാക്കും എന്നിട്ടോ എൻ്റെ അടുക്കൽ കൂടുന്നവരെ ഞാൻ ഉയർത്തുകയും ചെയ്യും നല്ലൊരു ബോധമുള്ളവരാക്കി തീർക്കും ഞാൻ എൻ്റെ കൂടെ കൂടുന്നവരെ നല്ല സ്വതന്ത്ര ബോധത്തിനുടമകളും നല്ല കലാകാരന്മാരും കലാകാരികളുമാക്കി ഞാൻ മാറ്റും എന്നിട്ടോ എന്നിൽ നിന്നും പോകുന്നവരെയൊക്കെ വികൃത മനസ്സിനുടമയാക്കും അവരെപ്പോഴും നോണയും കൊതിയും പറഞ്ഞ് പരദൂഷ്ണം പറഞ്ഞ് എന്നെ വിമർശിച്ച് സ്വന്തം വ്യക്തിത്വം കളഞ്ഞ് അവരുടെ സർഗവാസനകളെ ഉണർത്താതെ ജീവിത അവസാനം വരെ എൻ്റെ അടിമ പട്ടികളായി അയ്യോ പട്ടിയും വേണ്ട ഇല്ലയോ പട്ടി വേണ്ട എൻ്റെ അടിമകളായിട്ട് അങ്ങനെ കഴിയട്ടെ ജീവിതം കുറേ അങ്ങനെ പോകട്ടെ അടിമകളായിട്ട് പോകട്ടെ അതാണ് നല്ലത് അപ്പോൾ ഇനി കമൻ്റ് ബോക്സ് എല്ലാം ഓഫാക്കിയും ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല നേരിട്ട് വീട്ടിൽ വരുന്നവരുമായിട്ട് മാത്രം മിണ്ടും സംസാരിക്കും ഒക്കെയും ചെയ്യും ഇത് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ഓരോ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്ന് അവരുമായിട്ടൊക്കെ ഒന്ന് ഇടപെട്ട് കഴിയാമെന്ന് പറഞ്ഞ് വിചാരിച്ചപ്പോഴേ എന്നെ കോമാളിയാക്കുകയും വിഡ്ഢിയാക്കുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഇത്രനാളും ഇനി അങ്ങനെയല്ല ഇനി ഞാൻ നേരത്തെ പോലെ തന്നെ സ്വബോധത്തോടു കൂടി ഭൗതിക തലത്തിൽ നിന്നും കൂടുതൽ ആന്തരികത തലത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ജീവിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് ജീവിക്കുമ്പോൾ എന്നെയോട് സംസാരിക്കുവാനും എന്നെ കാണാനും ഒക്കെ ടിക്കറ്റ് തന്നെ എടുക്കണം എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം എല്ലാവരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കില്ല അതിനുള്ള ഭാഗ്യം ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നു വാട്സപ്പിലൊക്കെ കൊടുത്തിരുന്നു എല്ലാവരുമായിട്ടും സംസാരിക്കാനും ഇടപെടുവാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുത്തിരുന്നു ഇനി ആരും ഞാനുമായിട്ട് കൂടുതൽ സംസാരിക്കത്തില്ല ഇനി എന്നെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം അവർക്കൊക്കെ ഭാഗ്യവും സത്യം പറഞ്ഞാൽ അവരൊക്കെ ദുർവിനിയോഗം ചെയ്ത് പലരെയും ഞാൻ ഒരുപാട് അങ്ങോട്ട് പിന്നെ അവരെല്ലാം എന്നോട് വാട്സപ്പിൽ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവരുമായിട്ടൊക്കെ ദീർഘനേരം സംസാരിച്ചിരുന്നു പിന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അവിടെ ഞാൻ ദയവേ കാരുണ്യം സൗഹൃദം അതൊക്കെ വെച്ച് പുലർത്തിയ ഒരാളായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് പുലർത്തിയപ്പോൾ അതൊക്കെ അവരെ ദുരുപയോഗം ചെയ്തു ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇനി ഒരിക്കലും അതുണ്ടാവില്ല ഇനി ഭാഗ്യമുള്ളവർക്ക് മാത്രമേ എന്നോട് മിണ്ടാനും പറയാനും പറ്റുള്ളൂ ഭാഗ്യം വേണം ഭാഗ്യം ഭാഗ്യമുള്ളവർക്ക് മാത്രമേ എന്നോടിനി സംസാരിക്കാൻ പറ്റുകയുള്ളൂ ഒന്ന് സംസാരിക്കണമെങ്കിൽ ഒന്ന് കൊതിക്കണം ഓരോരുത്തരും എന്നോടിനി ഓരോരുത്തരും സംസാരിക്കണമെങ്കിൽ കൊതിക്കണം ആ ലെവലിലേക്കാണ് ഞാൻ ഞാനിനി പോകുന്നത് കൊതിക്കണം ഒന്ന് കൊതിക്കണം എന്നോട് സംസാരിക്കണമെങ്കിൽ അതുവരെ എന്നെക്കുറിച്ച് പലതും പറഞ്ഞ് നടക്കട്ടെ ഞാൻ ഓരോരുത്തരുടെയും ഉള്ളിൽ കടന്നെത്തി അവരുടെ മനസ്സിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കും വികൃതമാക്കുക എന്ന് വെച്ചാൽ അതികഠിനമായി വികൃതമാക്കിക്കൊണ്ടിരിക്കും ജീവിത അവസാനം വരെ അവരിലേക്ക് ഞാൻ അവരെ കടത്ത് വിടത്തില്ല എന്നെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ അടിമകളായിട്ട് കിടക്കട്ടെ അവർക്ക് പണമാണ് വേണ്ടുന്നത് പണവും ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയൂ എന്നെ പറയരുത് പറയരുതെന്ന് ഇതിപ്പോൾ പറയുന്നത് ഞാൻ പറയുന്നത് എന്നെ പൂരുത്തി പറയുക എന്ന് എന്നെ ആര് പുകഴ്ത്തി പറയുന്നുവോ അവിടെ വിമർശനത്തിന് ആളുകൾ അങ്ങോട്ട് ചെല്ലു ഒരു യൂട്യൂബ് ചാനലാവുമ്പോൾ അങ്ങനെ കുറേ സബ്സ്ക്രൈബർ വേണമെങ്കിൽ കൂട്ടാം അതിനപ്പുറം വ്യക്തിവികാസമൊന്നും വരില്ല അപ്പോൾ പലരും എന്നെ എൻ്റെ പേഴ്സണൽ മെസ്സേജിൽ വന്ന് എന്നെ പുകഴ്ത്തി പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയാം നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്നത് ഒരു വീഡിയോ ഇട്ട് പറയുക അല്ലാതെ രഹസ്യമായിട്ട് എന്നോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ആത്മാർത്ഥതയല്ല ഈ പുകഴ്ത്തിപ്പറച്ചിൽ എൻ്റെ വീഡിയോയുടെ അടിയിലും വന്ന് എഴുതിയിടും എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് എന്നാൽ പത്ത് പേരെ അറിഞ്ഞു തന്നെ പറഞ്ഞുകൂടാ അത് ചെയ്യില്ല നാഗയുടെ അടുക്കൽ മിണ്ടണം എല്ലാവർക്കും ചേർന്ന് നിൽക്കണം ആ ഒരു അനുഭൂതി കിട്ടണം ആ ഒരു പോസിറ്റീവ് എല്ലാവർക്കും വേണം എന്നാൽ പുറലോകത്തിന് മുന്നിൽ നാഗയോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളൊന്ന് പറയാനും വയ്യ അങ്ങനെ ഇപ്പോൾ ഓരോന്നിനെ അടുത്ത് ഞാൻ കൂടിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഇത് ആ വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചാനലിട് അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് നാഗെ ഭയങ്കര പോസിറ്റീവാണ് നാഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നവരായി ഞാൻ പറഞ്ഞു ഈ വാക്കുകൾ ഫസ്റ്റ് പറയണം രണ്ട് നിങ്ങളെക്കുറിച്ച് പറയണം മൂന്ന് ഒന്ന് നിങ്ങൾ എന്നെ ഈ നല്ലത് എന്ന് പറയുന്നത് ചാനലിൽ പറയണം രണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയണം മൂന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ചാനലിൻ്റെ പേര് പറയണം അപ്പോൾ പറഞ്ഞ നാഗം എനിക്ക് ഈ ചാനലിൽ ഒന്ന് എടുക്കാൻ വയ്യ എൻ്റെ വീട്ടിലറിഞ്ഞാൽ എന്നെ കൊന്നു കളയും ഇങ്ങനെയൊക്കെ ഉള്ളവർ എന്തോ വലിക്കാൻ എൻ്റെ ചാനലിലേക്ക് അല്ലെങ്കിൽ ചാനലിലോ എൻ്റെ ഗ്രൂപ്പിൽ പിന്നെ നിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സമൂഹത്തെ പേടിയുള്ളവർ കുടുംബത്തെ പേടിയുള്ളവർ വീടിനെ പേടിയുള്ളവർ നാടിനെ പേടിയുള്ളവർ എന്തോ വലിക്കാനാണ് എൻ്റെ ഗ്രൂപ്പിലേക്ക് വന്ന് കയറുന്നത് നിങ്ങൾ കാരണം ആ ഗ്രൂപ്പിലുള്ളവർക്കും എനിക്കും കൂടാണ് പിന്നീട് പഴി കേൾക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങളുണ്ടാ ഉണ്ടാക്കാദ്യം അറിവുണ്ടാക്ക് അറിവില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ ഭയന്നു കുടുംബത്തെ ഭയന്ന് എൻ്റെ എൻ്റെ ഗ്രൂപ്പിനകത്തോട്ട് കയറി വന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർ ഫോണങ്ങണം വാങ്ങിച്ചു നോക്കുന്നവണ്ണം എൻ്റെ ഗ്രൂപ്പും കണ്ടിട്ട് പിന്നെ എന്നെ ഇട്ട് തട്ടാനായിട്ട് വരാനോ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കത്തില്ല അത് നിങ്ങൾ തന്നെ അനുഭവിക്കും ഞാൻ അങ്ങോട്ടങ്ങ് പറയും നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞ് അങ്ങ് വിടും മനസ്സിലായി ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതൊക്കെ അറിഞ്ഞും കണ്ടിട്ടും വേണം അപ്പോൾ ചിലർക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല ആ അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് പൈസകളൊന്നും നേരം വേണം അവർക്ക് കിട്ടിയില്ല അതിന് അവർ നേരെ തിരിച്ചിട്ട് പറയാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്നും എനിക്ക് അടുപ്പിക്കാൻ പറ്റില്ല ഞാൻ എനിക്കിഷ്ടമുള്ളവർക്കേ ഞാൻ പണവും വസ്ത്രവും ഒക്കെ കൊടുക്കുകയുള്ളു അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് പണം തരും വസ്ത്രം തരും അതൊന്നും ചോദ്യം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല ഇത് നമ്മൾ കൊടുത്തും വാങ്ങിച്ചും ഒക്കെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് നമ്മളൊക്കെ അങ്ങനെ ആ നമ്മൾ കൊടുത്തും വാങ്ങിച്ചും ഒക്കെയാണ് എല്ലാം വാങ്ങിച്ചും അതാണ് മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഫോണ് എനിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇല്ല എന്ന് തന്നെ പറയും ഏ അതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫോൺ തന്നിരിക്കും തന്നില്ലെന്ന് കരുതും തരുകയും തരാതിരിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് മറ്റാരും കണ്ടിട്ട് അതിനെ ഏറ്റുപിടിക്കാനൊന്നും വരണ്ട അപ്പോൾ ഇനി ആരോടും ഞാൻ സംസാരിക്കില്ല അപ്പോൾ എൻ്റെ ആ ഗ്രൂപ്പ് ആലയം എന്ന ഗ്രൂപ്പ് ഞാൻ എന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പിട്ട ആ നിമിഷം മുതൽ ഞാൻ ആളുകളുമായിട്ട് അടുത്തിട പഴുകിയ ഒരു വ്യക്തി യാണ് അപ്പോൾ ഇനി ഇനി അത് ഉണ്ടാവില്ല ഗ്രൂപ്പിലും ആരോടും അധികം സംസാരിക്കാൻ പോകില്ല എൻ്റെ അടുക്കൽ വന്നാലും ആരോടും സംസാരിക്കാൻ പോവില്ല ഞാൻ നല്ലൊരു ഈഗോധാരിയായിട്ട് തന്നെ നിൽക്കും ഇനി ആരോടും വേണ്ട എന്തിനാണ് കാരണം ഇപ്പം ഉദാഹരണം തന്നെ ഇനി നേരിട്ട് വരട്ടെ എൻ്റെ അടുക്കൾ വന്നിട്ട് അവർ ഓരോരുത്തരും വന്ന് സംസാരിച്ചിട്ട് പോകട്ടെ അതല്ലേ അതിൻ്റെ ശരി അതാണ് ശരി എൻ്റെ ബോധം എൻ്റെ അതിസ്കൈ അതാണ് പറയുന്നത് നിൻ്റെ വില നീ തന്നെ കളയരുത് മനുഷ്യരുമായിട്ടൊക്കെ എപ്പോൾ നീ സംസാരിക്കാൻ പോയോ ആ നിമിഷം നിൻ്റെ വില ഇടഞ്ഞു പോയിരുന്നു നീ എന്നെ കളഞ്ഞിട്ട് നീ മനുഷ്യമായിട്ട് എപ്പോൾ നീ അവരുമായിട്ട് കൂട്ടുകൂടാൻ പോയോ ആ നിമിഷം മുതൽ മനുഷ്യർ നിന്നെ നിൻ്റെ വ്യക്തിത്വം അവിടെ കളഞ്ഞു കുളിക്കുകയായിരുന്നു അതെ ഇനി ഞാൻ എൻ്റെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കുന്നില്ല ഇനി ആരുമായിട്ടും ഒരു സംസാരമില്ല എന്നെ കാണേണ്ടവർ എൻ്റെ അരികിൽ വരിക കമ്മ്യൂണിറ്റി എല്ലാം ഞാൻ ഓഫാക്കിയിട്ട് ആരുമായിട്ടും സംസാരിക്കില്ല പിന്നെ ഫോൺ ഫോൺ ഞാൻ എൻ്റെ ഓരോരുത്തരോടും എന്നോട് വന്ന് സംസാരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കും അതെൻ്റെ ഇഷ്ടമാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയാണ് പരസ്പരം സംസാരിക്കും അത് ഞാൻ തിരിച്ച് പറയുന്നൊന്നെ അവർ തിരിച്ച് ഇങ്ങോട്ട് പറയും ആ ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ സംസാരിക്കണ്ടേ രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ പിന്നെ സംസാരിക്കണ്ടേ ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് ഞാനും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് മാത്രം എന്തോ വലിയ എടുത്തങ്ങ് അങ്ങ് ആക്കുക നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് ഞാനും സംസാരിക്കുന്നത് എന്നുള്ളൊരു ഒരു ബോധം ഉണ്ടാക്കുക മനുഷ്യരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു വിമർശനമായാലും നിങ്ങൾ എന്നോട് നടത്തുന്ന പൂർത്തലാണ് അങ്ങനെ ജീവ അവസാനം വരെ എന്നെ പൂർത്തി കഴിയുന്നവർ ഒരിക്കലും ഗതിയും പിടിക്കത്തില്ല നുണയും കൊതിയും പരദൂഷണത്തിൽ പെട്ടുപോയി സ്വന്തം വ്യക്തിത്വം കളഞ്ഞ് അങ്ങനെ കിടക്കും പക്ഷേ എന്നോടൊപ്പം കൂടുന്നവർ നല്ല വ്യക്തി ജീവിതവും സ്വതന്ത്ര ജീവിതവും നല്ലൊരു പിന്നെ എന്താ പുരോഗമന വാദികളും പുരോഗമന ചിന്താഗതിക്കാരും ബുദ്ധിജീവിക ജീവികളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്താഗതിക്കാരുമായിത്തീരും നന്ദി നമസ്കാരം